ഏറ്റവും പുതിയ ബ്ലോക്ക്ബസ്റ്റർ അണ്ണാത്തെ ഇപ്പോൾ സൺ നെക്സ്റ്റിൽ ആസ്വദിക്കാം. കോടതി ഉത്തരവായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും അവരവരുടെ സ്ഥാനം എടുത്ത് വെക്കേറ്റ് ചെയ്യണം. താമസിക്കാൻ ഗവൺമെന്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ ഒരിടത്തും വരില്ല. കോടതി ഉത്തരവാണ്, അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാൻ അറിയാം. ഇറങ്ങിക്കോ. എന്താണെന്നോ, കോടതി ഉത്തരവ് കേട്ടതല്ലേ? പെട്ടെന്ന് ഇവിടുന്ന് ഒഴിയണം. സ്നേഹസദനം സീൽ ചെയ്യാൻ റിസീവർ എത്തിയിട്ടുണ്ട്. മക്കളെ, നമ്മൾ ഇവിടെ ഇറങ്ങിക്കൊടുക്കണമെന്നാണോ? എന്തൊക്കെ മോളെ നടക്കുന്നത്? ആരും പേടിക്കണ്ട. നോക്കമ്മേ, കരയണ്ട, ധൈര്യമായിട്ട് നിൽക്കണം. നമ്മൾ ഇപ്പൊ ഇവിടുന്ന് തൽക്കാലം ഇറങ്ങുന്നേ ഉള്ളൂ. ഒരു മാസത്തിനകം നമ്മൾ ഇവിടെ തിരിച്ചു വരും. നാടകമൊക്കെ മതി, പെട്ടിയും കടക്കെ എടുത്ത് പെട്ടെന്ന് ഇവിടെ ഇറങ്ങാൻ നോക്ക്. ചേച്ചി, ഞങ്ങൾ പറഞ്ഞയക്കല്ലേ, ഞങ്ങൾ ചേച്ചിയുടെ കൂടെ വരാം. പ്ലീസ് ചേച്ചി. നിങ്ങളിപ്പോ ഇവരുടെ കൂടെ പോണം. ചേച്ചി വന്ന് തിരികെ കൊണ്ടുവരാം. വിഷമിക്കേണ്ട മക്കളെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചു വന്നാ മതി. വിശ്വനാഥന്റെ മുറിയിൽ ആരും കേറണ്ട. വസ്ത്രങ്ങളും മറ്റും എടുത്ത് പെട്ടെന്ന് റെഡിയാവണം. എനിക്കൊന്നും അറിയില്ല. നീ വലിയ ഭക്തയല്ലേ, ദൈവത്തോട് ചോദിക്ക്, ഉത്തരം പറഞ്ഞുതരും. പ്രിയ, എന്റെ നേർക്ക് ഈ വേഷം കെട്ടുന്ന വേണ്ട. ഞാൻ ഈ കേസിലെ സാക്ഷിയാ. സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന് പോലീസിൽ പറഞ്ഞാലേ, നീ അകത്ത. നോക്ക്, നമ്മൾ വളർന്ന വീട് വിട്ടു പോവാൻ നിനക്കൊരു വിഷമമില്ലേ? ജയിലിൽ നിന്ന് പുറത്തു കിടക്കുമ്പോ ആരെങ്കിലും വിഷമിക്കോ? പ്രിയ, അപ്പൊ ഓക്കെ, വീണ്ടും കാണാം. പ്രിയ, പ്ലീസ് പോവല്ലേ. പ്രിയ, അകത്ത് കാര്യമായിട്ട് കാശ് എന്തെങ്കിലും കാണും.
ആ വണ്ടി എടുക്കും. അച്ഛന്റെ സംരക്ഷണയിൽ ഞങ്ങൾ എത്രത്തോളം സുരക്ഷിതരായിരുന്നു. അച്ഛനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കണം. പ്രിയ, വഴി പിരിയുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഒന്ന് വിഷ് ചെയ്തിട്ട് പോവാന്ന് കരുതി. പ്രിയേ, നീ എങ്ങോട്ടാ പോകുന്നത്? എനിക്ക് പോകാനും കീഴടക്കാനും ഉയരങ്ങളേറെയുണ്ട്. നീയാ ഇപ്പൊ പെരുവഴിയിലായത്. നീ വലിയ ഭക്തയല്ലേ? ദൈവത്തോട് ചോദിക്ക്, ഒരു വഴി കാണിച്ചു തരും. നീ എന്താ മുള ഇങ്ങനൊക്കെ പറയുന്ന? ഇത്രയും കാലം നമ്മൾ സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ സ്നേഹസദനോ നമുക്ക് നഷ്ടപ്പെട്ടത്. ആ സ്നേഹ സദനത്തിൽ കുറച്ചുകാലം താമസിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അവിടെ എനിക്ക് ആരുമില്ലായിരുന്നു. അവിടുത്തെ എല്ലാ കാര്യത്തിൽ നിന്നും നീ എന്നെ മാറ്റി നിർത്തിയില്ലേ? നിനക്ക് നമ്മുടെ അച്ഛനോട് ഒരു കടപ്പാടും ഇല്ലേ? ആരുടെ അച്ഛൻ? വിശ്വനാഥൻ എന്റെ അച്ഛനല്ല. അങ്ങേരെ പുറത്തിറക്കോ, സ്നേഹസദനം തിരിച്ചെടുക്കോ, ഒക്കെ നീ ആയിക്കോ. ഇനി നമ്മൾ തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല. എന്റെ വഴിയിൽ കുറുകെ വരരുത്. അത് പറയാനും കൂടി ഞാനിപ്പോ വന്നത്. അപ്പോ ഗുഡ് ബൈ. ഏതെങ്കിലും ഒരു കുട്ടി അവന്റെ മനസ്സിന് ഇഷ്ടപ്പെടണേ. നല്ലൊരു കുട്ടി, നല്ല മനസ്സും വിദ്യാഭ്യാസം ഉള്ളൊരു കുട്ടി, അത് മതി. കാശും പ്രതാപം ഒന്നും വേണ്ട. അവന്റെ മനസ്സൊന്ന് മാറ്റിത്തരണേ. അവൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിൽക്ക. അവന്റെ മനസ്സ് മാറ്റണേ അമ്മേ.
ദേവി, അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ കുട്ടിയെ കണ്ടില്ലേ? ഇതുപോലെ ഐശ്വര്യമുള്ളൊരു കുട്ടിയെ മരുമകളായി തന്നെ അനുഗ്രഹിക്കണേ അമ്മേ. എന്താ മോളെ വെപ്രാളപ്പെട്ട് നോക്കുന്നേ? അമ്മേ, ഞാനിപ്പം ഇവിടെ ഒരു കുട്ടിയെ കണ്ടു. നമ്മുടെ അർജുന അതുപോലൊരു കുട്ടിയെ കാണിച്ചു കൊടുക്കണെന്ന് ദേവിയോട് മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. ദേവി കാണിച്ചു കൊടുത്താലും കെട്ടേണ്ടത് അവനല്ലേ? അവൻ ഇഷ്ടപ്പെട്ട് കിട്ടണ്ടേ? ഈ ജീവിതം മുഴുവൻ വിവാഹമേ വേണ്ടെന്ന് പ്രതിജ്ഞ എടുത്ത് നടക്കുകയല്ലേ അവൻ? ജീന, നീ എവിടെയാ? ഞാൻ അങ്ങോട്ട് വരാം. സോറി, അങ്ങനെ ഒരു വാക്കുള്ളത് കൊണ്ട് എന്തു ആവാലോ? ഇടോ, ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ ഇപ്പൊ സോറി പറയാൻ ആളുണ്ടാവില്ലായിരുന്നു. ഏത് വണ്ടിയുടെ മുന്നിലും ചെന്ന് കേറാലോ. സാറല്ലേ സിറ്റി ഹോസ്പിറ്റലില് ഒ നെഗറ്റീവ് ബ്ലഡ് തരാൻ വന്ന അഡ്വക്കേറ്റ് അർജുൻ? ഓ, നിങ്ങളോ? അന്ന് പ്രേമനൈരാശ്യം വന്ന് ചാവം പോയവൾക്ക് വേണ്ടിയല്ലേ എന്റെ ചോര കൂട്ടിയെടുത്തത്? ഇന്നെന്താ, സ്വന്തം പ്രേമം പൊട്ടിപ്പൊളിച്ചുകൊണ്ടാണോ എന്റെ വണ്ടിയുടെ മുമ്പിൽ ചാടി ചാവൻ ഇറങ്ങിയത്? സാർ പ്ലീസ് ആ രീതിയിൽ സംസാരിക്കരുത്. ഓഹോ, ഇനി നിങ്ങളോടൊക്കെ സംസാരിക്കേണ്ട രീതി ഞാൻ പഠിക്കണമായിരിക്കും. താൻ നടത്തിയ വയലേഷൻസ് എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, ബോധപൂർവം അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചു. രണ്ട്, ഒരു വ്യക്തിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ. സാർ, ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. ഇല്ല, ഞാൻ തർക്കിക്കുന്നില്ല. വേണ്ട, എനിക്ക് സ്ത്രീകളോട് തർക്കിക്കാൻ പോയിട്ട് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. ആ, അതാ സാറിന്റെ കുഴപ്പം. ഇടയ്ക്കൊക്കെ അമ്മയോടും പെങ്ങളോടും ഭാര്യയോടും മനസ്സ് തുറന്ന് സംസാരിക്കണം. അങ്ങനെ ചെയ്യാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ഇതൊക്കെ. നീ ഒരുപാട് സമയം എത്തിയിട്ട് എന്താ ദേഷ്യത്തില്? ആരോടെങ്കിലും ചൂടായോ? ഒന്നുമില്ല, വാ കേറ്. അമ്പലത്തിലെ പ്രസാദം തൊടുമ്പോഴും ഗൗരവത്തിൽ തന്നെ. അതവന്റെ രീതി അങ്ങനെ ആയതുകൊണ്ടല്ലേ അമ്മേ. ഉള്ളു സോഫ്റ്റ് ആയിട്ടിരിക്കുന്നവരാ ഇതുപോലെ പരുക്കൻ സ്വഭാവം കാണിക്കുന്നത്. ഇപ്പൊ തന്നെ അമ്പലത്തിൽ കൂട്ടിന് വരാവോ എന്ന് ചോദിച്ചു. അവൻ കോടതിയിൽ നിന്ന് കൃത്യമായിട്ട് വന്നത് കണ്ടില്ലേ? അമ്പലത്തിലൊരു പ്രത്യേക പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ട് മോനെ, മംഗല്യ പൂജ. ആ പൂജ നടത്തി കഴിയുമ്പോ കല്യാണം നടക്കുന്നു പൂജാരി പറഞ്ഞു. കെട്ടാൻ പൂജാരിയോട് പറഞ്ഞാ മതി. അർജുൻ, വാദിക്കലൊക്കെ കോടതി മതി, ഇനി ഞങ്ങള് തീരുമാനിക്കും, നീ അനുസരിക്കും, അത്ര തന്നെ. അച്ഛമ്മേ, നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. മറ്റെന്തെങ്കിലും കാര്യമോ? വിവാഹപ്രായമായ ഒരാള് വീട്ടിലുണ്ടെങ്കിൽ വിവാഹക്കാര്യമാ പ്രധാനമായിട്ട് സംസാരിക്കേണ്ടത്. എന്റെ കാര്യം തീരുമാനിക്കാൻ എനിക്ക് അവകാശം. ഒരു മനുഷ്യർക്കും എല്ലാ കാര്യങ്ങളും സ്വയം തീരുമാനിക്കാൻ പറ്റില്ല.
ഇതിപ്പോ നിന്റെ കാറാണെന്നും പറഞ്ഞ് തോന്നും പോലെ റോഡിൽ കൂടി ഓടിക്കാൻ പറ്റുമോ? എല്ലാത്തിനും ചില പൊതു നിയമങ്ങളുണ്ട്. നീ ആകാശത്തൊന്ന് പൊട്ടി വീണ ആളാണെങ്കിൽ ഒക്കെ നിനക്ക് തന്നെ തീരുമാനിക്കായിരുന്നു. എന്തായാലും കല്യാണക്കാരി വെച്ചു നീട്ടാൻ പറ്റില്ല. അല്ല, അമ്മ അച്ഛമ്മയൊക്കെ എന്തൊക്കെയോ പ്രത്യേക പൂജകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ എഫക്റ്റും എല്ലാം വന്നു തുടങ്ങിയോ? മനസ്സിൽ എന്തെങ്കിലും മുട്ടിട്ട് തുടങ്ങിയോ? നീ ആരോടാ ഈ സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നതേ അഡ്വക്കേറ്റ് അർജുനോടല്ല, എന്റെ ചേട്ടനോടാ. അതെ, ഏട്ടൻ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. എന്റെ ഏട്ടനു വേണ്ടി ഞാൻ ചെന്ന് കിഡ്നാപ്പ് ചെയ്തോണ്ട് വരും. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. അനിയനും അനിയത്തിയൊക്കെ ശരി തന്നെ, പക്ഷെ എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നാൽ. എന്താ എന്ത് നല്ല ഏട്ടൻ എന്ന് പറയായിരുന്നു. ഏത് പാവ ഏട്ടത്തി അമ്മയ്ക്കാണോ എന്തോ, ഇദ്ദേഹത്തിന്റെ ഭാര്യയാവാൻ തലയിലെഴുത്ത് കിടക്കുന്നേ. ഇവിടെ മരുമോളായിട്ട് വരാൻ ഭാഗ്യം ചെയ്ത കുട്ടി എവിടെയോ ഇരിപ്പുണ്ട്. എവിടെയോ ഇരിപ്പുണ്ടെന്നോ? അങ്ങനെ എവിടെയോ ഇരിക്കുന്നവരും ഇവിടെ ഒന്ന് കേറണ്ട. മഹേശ്വരിയമ്മയുടെ ചെറുമോന്റെ ഭാര്യയാകാൻ പോകുന്നവൾക്ക് ഒരുപാട് ഗുണങ്ങൾ വേണം. കുലമഹിമ, സൗന്ദര്യം, സമ്പത്ത് ഒക്കെ നോക്കിയ ഞാനിങ്ങോട്ട് കേറ്റു. നല്ല സ്വഭാവമുള്ളൊരു കുട്ടി, അത് പോരേ അമ്മേ. ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. ആനന്ദേ, നിന്റെ വിവാഹാലോചന നടക്കുമ്പോ നീ പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്തോളെ. അങ്ങനെയാ മാധുരിയെ കണ്ടുപിടിച്ചത്. എല്ലാ ഗുണങ്ങളും തികഞ്ഞയാള്. നിനക്ക് എന്തെങ്കിലും വിഷമം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ ഇല്ലമ്മേ. അല്ല, എന്താ സംഭവം? പതിവ് സംഭവം തന്നെ അച്ഛാ, ഏട്ടന്റെ കല്യാണക്കാര്യം. വരട്ടെ, നമുക്കൊരാളെ കണ്ടുപിടിക്കാം. ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് ഒരു കുട്ടിയെ കണ്ടു. ആ കുട്ടി പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് കയറി. നമ്മുടെ അർജുനുമായിട്ട് നല്ല ചേർച്ചയമ്മേ, ശരിക്കും ഉമാമഹേശ്വരനെ പോലെ. അല്ല, ആരാ കുട്ടി? അതാ എനിക്കും നിശ്ചയമില്ലാത്തത്. ആരാണോ? പൂജ, കഴിഞ്ഞത് ആലോചിച്ച് നീ ഒട്ടും ടെൻഷൻ ആവാതെ. ദേ, എത്ര കാലം വേണമെങ്കിലും നിനക്കിവിടെ എന്നോടൊപ്പം താമസിക്കാം. നീ എന്താ ചായ എടുത്ത് കുടിക്കാത്ത? എനിക്ക് മനസ്സിലായി, അച്ഛനവിടെ ഇങ്ങനൊരവസ്ഥയിൽ കഴിയുമ്പോ അതുമല്ല സ്നേഹസദനത്തിലെ കുട്ടികള്. അവരെയൊക്കെ തിരികെ കൊണ്ടുവരണ്ടേ? അപ്പൊ നീ സ്ട്രോങ് ആയിട്ട് നിക്കണം. ഇങ്ങനെ കഴിക്കാതെയും കുടിക്കാതെയും ഒന്നും ഇരുന്നാ പറ്റില്ല. ഇതെടുത്ത് കുടിക്ക. നന്ദഗോപൻ സാറ് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ല. സാർ എല്ലാ കാര്യങ്ങളും തെളിയിക്കും. അവിടെ എന്താ സംഭവിച്ചത്, എങ്ങനെയാണ് ആ ബോഡി അവിടെ വന്നതെന്നൊക്കെ സാർ തെളിയിക്കും. ആ ഒരു ധൈര്യം എനിക്കുണ്ട്. എന്നാലും പ്രിയയുടെ രീതികളെ എനിക്ക് മനസ്സിലാവാത്തത്. അവൾക്ക് എന്താ സംഭവിച്ചത്? നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അവൾ ഒന്നാന്തരം ഫ്രോഡാ. എന്തോ നീ, എല്ലാം ശരിയായാലും അവളെ ഇനി തിരിച്ചങ്ങോട്ട് കയറ്റരുത്. അവൾ എവിടെയായിരിക്കും താമസിക്കുന്നത്? ഞാനതാ ഇപ്പൊ വരാം. ഞാനിതൊന്ന് അടുക്കി വെച്ചിട്ട് വരാം. ഹും
എന്തായിരിക്കും ഇതിനുള്ളിൽ? ഇനി വല്ല നിധി വല്ലതും ആയിരിക്കും.